ഫ്രണ്ട് ലാൻഡർ എസ് യു വി അന്താരാഷ്ട്ര വിപണിയിൽ അവതരിപ്പിക്കാൻ തയ്യാറെടുത്ത് ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായ ടൊയോട്ട. മിഡ് സൈസ് എസ് യു വിയുടെ അവതരണം സ്ഥിരീകരിക്കാനായി പുതിയൊരു ടീസർ ചിത്രവും കമ്പനി പുറത്തുവിട്ടിരിക്കുകയാണ്. ടൊയോട്ട ഫ്രണ്ട് ലാൻഡർ എന്ന് വിളിക്കപ്പെടുന്ന പുതിയ എസ് യു വി കമ്പനിയുടെ പ്രധാന വിപണിയിൽ ഒന്നായ ചൈനയിലായിരിക്കും ആദ്യം അവതരിപ്പിക്കുക. അടിസ്ഥാനമായി ബ്രസീൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്, ജപ്പാൻ, തായ്ലാൻഡ് എന്നിവിടങ്ങളിൽ വിൽപ്പനയ്ക്കെത്തുന്ന കൊറോള ക്രോസിൻ്റെ റീബ്രാഞ്ച് ചെയ്തതും പരിഷ്കരിച്ചതുമായ മോഡലാണ് ഫ്രണ്ട് ലാൻഡർ എസ് യു വി. പുതിയ ടൊയോട്ട ഫ്രണ്ട് ലാൻഡറിന് ജാപ്പനീസ് കൊറോള ക്രോസിന് അനുസൃതമായ മാറ്റങ്ങളായിരിക്കും ലഭിക്കുക. പുതിയ വലിയ എയർ ഇൻടേക്കുകളുള്ള ബമ്പർ, പുതുതായി രൂപകൽപ്പന ചെയ്ത 18-inch വീലുകൾ തുടങ്ങിയ സൗന്ദര്യാത്മക മാറ്റങ്ങളായിരിക്കും എസ് യു വിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതോടൊപ്പം ഹെഡ്ലാമ്പുകളുടെയും ടെയിൽ ലാമ്പുകളുടെയും ആന്തരിക ഘടകങ്ങളും പുനരൂപകൽപ്പന ചെയ്ത റിയൽ ബമ്പറും ഫ്രണ്ട് ലാൻഡറിൽ നവീകരിക്കാൻ ടൊയോട്ട തയ്യാറായിട്ടുണ്ട്. എന്നാൽ എസ് യു വിയുടെ ആന്തരിക വിശദാംശങ്ങൾ ഇതുവരെ ജാപ്പനീസ് ബ്രാൻഡ് വെളിപ്പെടുത്തിയിട്ടില്ല. ചൈനീസ് വിപണിയെ സംബന്ധിച്ചിടത്തോളം എസ് യു വി പ്രാദേശിക നിർമ്മാതാക്കളായ ജി എസ് സിയുമായി സഹകരിച്ച് നിർമ്മിക്കും. ടൊയോട്ട ഇതിനോടകം തന്നെ അതിൻ്റെ ആഗോള എസ് യു വികളിൽ ചിലത് വ്യത്യസ്ത പേരുകളിൽ ചൈനയിൽ വിൽക്കുന്നുണ്ട്. ഇതിന് ഉദാഹരണമാണ് വൈഡ് ലാൻസറും കോർണർ ക്ലഗറും. ടൊയോട്ട ന്യൂ ജനറേഷൻ ആർക്കിടെക്ചർ എന്നറിയപ്പെടുന്ന ടി എൻ ജി എ മോഡലാർ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയ ഫ്രണ്ട് ലാൻഡർ എസ് യു വി നിർമ്മിക്കുന്നത്. വാഹനത്തിൻ്റെ മെക്കാനിക്കൽ വിശദാംശങ്ങൾ ഇനിയും കമ്പനി പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ എസ് യു വിക്ക് നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ ഹൈബ്രിഡ് ഫ്യൂൽ എഞ്ചിൻ ഓപ്ഷനുകൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹൈബ്രിഡ് പതിപ്പിന് ഇലക്ട്രിക് പ്രൊപ്പൽഷനോടുകൂടി പരീക്ഷിച്ച് നോക്കിയ 1.8 liter പെട്രോൾ എഞ്ചിൻ ലഭിക്കും. ഇതോടൊപ്പം തന്നെ ഓൾ വീൽ ഡ്രൈവ് പതിപ്പുകളും ടൊയോട്ട സ്റ്റാൻഡേർഡായി നൽകും. നവംബറിൽ നടക്കാനിരിക്കുന്ന ഗ്വാങ്ഷോ ഓട്ടോ ഷോയിലൂടെയായിരിക്കും പുതിയ ഫ്രണ്ട് ലാൻഡർ ചൈനയിൽ അവതരിപ്പിക്കുക. ഇത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് മോഡൽ മാത്രമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം റൈറ്റ് ഹാൻഡ് ഡ്രൈവ് കൊറോള ക്രോസ് തായ്ലാൻഡ് പോലുള്ള വിപണിയിൽ വിൽപ്പനയ്ക്കിട്ടും കൊറോള ക്രോസ് ഇന്ത്യയിൽ വിപണിയിലേക്ക് വഴിമാറുമോ എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണേണ്ടി വരും. എന്നാൽ അറിയ വൈകാതെ തന്നെ ടൊയോട്ട റാവ് ഫോർ എസ് യു വി ഇന്ത്യയിൽ വിപണിയിൽ അവതരിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അത് ഇതിനകം തന്നെ ആഭ്യന്തര നിരത്തുകൾ പരീക്ഷണയോടെ നടത്തിയിരുന്നു. ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായ ടൊയോട്ട നിരയിലെ ഏറ്റവും വിജയകരമായ മോഡലുകളിൽ ഒന്നാണ് റാവ് ഫോർ. നിലവിൽ 5th generation ആവർത്തനത്തിന് എസ് യു വി 1994 ആദ്യമായി അവതരിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ഒരു ഇറക്കുമതി വാഹനമായ റാവ് ഫോർ എസ് യു വിയെ പരിചയപ്പെടുത്താനാണ് ടൊയോട്ടയുടെ പദ്ധതി. 2500 യൂണിറ്റ് വാട്ട പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കമ്പനി ഒരു സി ബി യു ഉൽപ്പന്നമായി വിൽപ്പനയ്ക്ക് എത്തിച്ചേക്കാം. ഒരു സി ബി യു ഇറക്കുമതിയാകുമ്പോൾ വാഹനത്തിനായുള്ള വിലയും വളരെ ഉയർന്നതായിരിക്കുമെന്നാണ് സൂചന. ഒരു സി ബി യു ഉൽപ്പന്നമായി ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ ഏകദേശം 50 lakh ഷോറൂം വിലയുമായി മുടക്കേണ്ടി വരും. ഹൈബ്രിഡ് സംവിധാനമുള്ള 2.5 liter നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് എസ് യു വിയുടെ ഹൃദയം. 2 ഇലക്ട്രിക് മോട്ടോറുകൾ പ്രവർത്തിക്കുന്ന ഈ എഞ്ചിൻ പരമാവധി 219 BHP കാലത്ത് ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ്. സി വി ടി ഗിയർ ബോക്സുമാണ് എഞ്ചിൻ സ്റ്റാൻഡേർഡായി ജോഡിയായിരിക്കുന്നത്. റാവ് ഫോർ എസ് യു വിക്കായി കൂടുതൽ ഡിമാൻഡ് ഭാവിയിൽ ഉണ്ടാകാൻ ഹൈബ്രിഡ് എസ് യു വിയെ വിലപിടി ചേർക്കാൻ ടൊയോട്ട ഭാവിയിൽ CKD അസംബ്ലി പരിഗണിക്കുമെന്നും വാർത്തകളിലുണ്ട്. ടൊയോട്ടയുമായി ബന്ധപ്പെട്ട മറ്റു വാർത്തകൾ, ഇന്ത്യൻ യാരിസ് പ്രീമിയം സെഡാൻ്റെ വിൽപ്പനയും ഉൽപ്പാദനവും പൂർണ്ണമായും നിർത്തുകയാണെന്ന് കമ്പനി ഇതിനോട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. ഗ്ലാൻസ, അർബൻ ക്രൂസർ, ഇന്നോവ, ഫോർച്യൂണർ, കാമറി, വെൽഫെയർ തുടങ്ങിയ മോഡലുകളിലാവും ഇനി കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയെന്നും ടൊയോട്ട വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ പുതിയ ഉൽപ്പന്ന തന്ത്രത്തിൻ്റെ ഭാഗമാണ് ഈ നീക്കമെന്ന റിപ്പോർട്ടുകൾ. അടുത്ത വർഷത്തോടെ ആഭ്യന്തര വിപണിയിൽ ചില പുതിയ മോഡലുകൾ അവതരിപ്പിക്കാനും ടൊയോട്ട തയ്യാറെടുക്കും. കൂടാതെ ഒക്ടോബർ മുതൽ മോഡൽ നിരയിലാകെ വിലവർധനയും കമ്പനി നടപ്പിലാക്കും. വിലവർധനയുടെ കൃത്യമായ ശതമാനവും മാറ്റവും ടൊയോട്ട ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. മോഡൽ തിരഞ്ഞെടുക്കുന്ന വേരിയൻറ്റിനെയും ആശ്രയിച്ച് പരിഷ്കാരം വ്യത്യാസപ്പെടാനാണ് സാധ്യത. വർദ്ധിച്ചു വരുന്ന ഇൻപുട്ട് ചെലവുകളാണ് ഇതിന് പിന്നിലുള്ള പ്രധാന കാരണം.